ശുദ്ധരായ സകലരുമേ. ആഗസ്റ്റ് 10 വിശുദ്ധ ലോറൻസ് രക്തസാക്ഷി. 257 സിസ്റ്റസ് ദ്വിതീയൻ മാർപ്പാപ്പയായ ശേഷം തനിക്ക് നല്ല പരിചയമുണ്ടായിരുന്ന ലോറൻസിന് ഡീക്കൻ പട്ടം നൽകി. അദ്ദേഹം മാർപ്പാപ്പയുടെ ദിവ്യബലിയിൽ ശുശ്രൂഷിച്ചു പോന്നു. സഭയുടെ സ്വത്തെല്ലാം കൈകാര്യം ചെയ്തിരുന്നത് ലോറൻസ് ആയിരുന്നതുകൊണ്ട് മാർപ്പാപ്പയുടെ ആർച്ച് ഡീക്കൻ എന്നായിരുന്നു അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. വലേരിയൻ ചക്രവർത്തി 257 പ്രസിദ്ധം ചെയ്ത വിളംബരം അനുസരിച്ച് 258 മാർപ്പാപ്പ അറസ്റ്റ് ചെയ്യപ്പെട്ടു. അദ്ദേഹം കൊലക്കളത്തിലേക്ക് മാർച്ച് ചെയ്യുമ്പോൾ ലോറൻസ് കരഞ്ഞ് പിന്നാലെ ചെന്ന് അഭിവാദ്യം ചെയ്തു. പിതാവേ, അങ്ങയുടെ മകനെ കൂടാതെ അങ്ങ് എവിടേക്കാണ് പോകുന്നത്? പരിശുദ്ധനായ പുരോഹിത, അങ്ങയുടെ ഡീക്കനെ കൂടാതെ അങ്ങ് എവിടേക്കാണ് പോകുന്നത്? അങ്ങയുടെ ശുശ്രൂഷകനെ കൂടാതെ അങ്ങ് ബലി ചെയ്തിട്ടില്ല. എന്തിലാണ് അങ്ങയെ ഞാൻ അതൃപ്തിപ്പെടുത്തിയിരിക്കുന്നത്? ഞാൻ കൃത്യവിലോചനായിരുന്നിട്ടുണ്ടോ? കർത്താവിന് രക്തം കൈകാര്യം ചെയ്യുവാൻ അങ്ങ് തിരഞ്ഞെടുക്കപ്പെട്ടവൻ അയോഗ്യനായിപ്പോയോ എന്ന് കാണുക. മകനെ, ഞാൻ നിന്നെ ഉപേക്ഷിക്കുന്നില്ല. 3 ദിവസത്തിനകം നീ എന്നെ അനുധാവനം ചെയ്യും. നിന്റെ കൈവശമുള്ള തിരുസഭയുടെ നിധിയെല്ലാം ദരിദ്രർക്ക് ഭാഗിച്ചു കൊടുക്കുക എന്ന് മാർപ്പാപ്പ പ്രതിവചിച്ചു. ലോറൻസ് സന്തുഷ്ടനായി തൻ്റെ കൈവശമുണ്ടായിരുന്ന സമ്പത്തെല്ലാം ദരിദ്രർക്കും വിധവകൾക്കും ഭാഗിച്ചു കൊടുത്തു. പിന്നീട് റോമൻ പ്രീഫെക്ട് സഭയുടെ സ്വർണ്ണാഭരണങ്ങളും സ്വർണ്ണ തിരിക്കാലുകളും മുതൽക്കൂട്ടുകളും കാണിച്ചു കൊടുക്കുവാൻ ലോറൻസിനോട് ആവശ്യപ്പെട്ടു. ദരിദ്രരെയും വിധവകളെയും നിരനിരയായി നിർത്തി പ്രീഫെക്റ്റിനെ വിളിച്ചുകൊണ്ട് അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു: ഇവരാണ് സഭയുടെ മുതൽക്കൂട്ട്. നീ എന്നെ പരിഹസിക്കുകയാണോ? പ്രീഫെക്റ്റ് പ്രതിവചിച്ചു. ഇഞ്ചിഞ്ചായി നിന്നെ ഞാൻ കൊല്ലും. അനന്തരം ലോറൻസിന്റെ വസ്ത്രമഴിച്ച് അദ്ദേഹത്തെ ഒരു ഉരുമ്പ് പലകയിൽ കിടത്തി പലകയുടെ കീഴിൽ തീയിട്ടു. അഗ്നി ശരീരത്തെ എരിയിച്ചു. ദൈവസ്നേഹം അഗ്നിയെ അവഗണിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവസാനം ലോറൻസ് മരിച്ചു. റോമ മുഴുവൻ്റെയും മാനസാന്തരത്തിന് ലോറൻസ് കാരണമായി. വിചിന്തനം: ക്രിസ്തു ദരിദ്രവേഷത്തിൽ നമുക്ക് പ്രത്യക്ഷനാകുന്നുണ്ട്. തന്നിമിത്തം ദരിദ്രരോടുള്ള സ്നേഹം രക്ഷയുടെ അടയാളമാണ്. ദരിദ്രരോട് അനുകമ്പയുള്ളവൻ നശിക്കുക അസാധ്യമാണ്. വിശുദ്ധരായ സകലരുമേ.